നീറ്റ് പരീക്ഷയിൽ സത്യവാങ്മൂലമായി നാഷണൽ ടെസ്റ്റ് ടെസ്റ്റിംഗ് ഏജൻസി എൻ ഡി എ സുപ്രീംകോടതിയിൽ പാറ്റ്നയിലും ഗോദരിയിലും മാത്രമാണ് ക്രമക്കേടുണ്ടായത് ഒറ്റപ്പെട്ട സംഭവത്തിൻ്റെ പേരിൽ പരീക്ഷ പൂർണ്ണമായും റദ്ദാക്കാനാകില്ലെന്ന് ഇന്ത്യയുടെ ഡി യുടെ സത്യവാങ്മൂലം ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകും ഗുഡ് മോർണിംഗ് രാധാകൃഷ്ണൻ നീറ്റായി നടത്താത്ത ഒരു പരീക്ഷയുടെ പിന്നാലെ ബാക്കി എല്ലായിടത്തും സുഗമമായി നടന്നു എന്ന് പറയുന്ന അവകാശവാദം എത്ര വിഡിതും അസുഖകരവുമാണ് എസ് കെ എൻ അങ്ങ് പറഞ്ഞ പോലെ നീറ്റായിട്ട് നടത്താത്ത പരീക്ഷ എൻ ഡി എയെ സംബന്ധിച്ച് അവർ പറയുന്നത് രാജ്യത്തെ രണ്ടിടങ്ങളിൽ മാത്രമേ നീറ്റാകാതെ പോയി എന്നത് മാത്രമാണ് അവരുടെ നിരീക്ഷണം അവരാ രണ്ട് സ്ഥലങ്ങളായി വിശദീകരിക്കുന്നത് ഗോദ്രയും പാട്നയുമാണ് ഗോദ്രയിൽ ഒരു പരീക്ഷാ സൂപ്രണ്ടിൻ്റെ നേതൃത്വത്തിലാണ് ഈ വിധത്തിലുള്ള വീഴ്ചകളുണ്ടായത് എന്ന് എൻ ഡി എ വിശദീകരിക്കുന്നു തുഷാർ ഭട്ടിൻ്റെ വീഴ്ചകളുടെ അടിസ്ഥാനത്തിലാണ് ഗോദ്രയിൽ നിരവധി കുട്ടികൾക്ക് ഈ ക്രമക്കേടുകളുടെ ഭാഗമായിട്ട് അവരുടെ ക്രമക്കേടുകൾ നടത്താനായിട്ട് അവസരം ലഭിച്ചത് പട്നയിലെ കാര്യവും സമാനമായിട്ടാണ് എൻ ഡി എ വിശദീകരിക്കുന്നത് ഒപ്പം ഈ ഈ മറ്റ് സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങളുടെ കാര്യത്തിൽ അതെല്ലാം ആൾമാറാട്ടം മാത്രമാണ് എന്ന് സാമാന്യവൽക്കരിക്കുകയാണ് ഇപ്പോൾ എൻ ഡി എ ചെയ്തിരിക്കുന്നത് അതിന് എൻ ഡി എ പറയുന്നത് ഈ ആൾമാറാട്ടങ്ങളെല്ലാം കൃത്യമായിട്ട് നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവന്നത് എൻ ഡി എയുടെ പരിശോധനാ സംവിധാനങ്ങളാണ് ആ പരിശോധനാ സംവിധാനങ്ങളുടെ അടിസ്ഥാനത്തിൽ പിടികൂടപ്പെട്ട കാര്യങ്ങളെല്ലാം അത് എൻ ഡി എക്കെതിരായിട്ട് തന്നെ ഉപയോഗിക്കുന്നത് തെറ്റാണ് അത് രാജ്യത്തിൻ്റെ പരീക്ഷാ താല്പര്യങ്ങൾക്ക് എതിരാകും ഇതിന് പിന്നിൽ കുട്ടികളെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ടുള്ള വലിയ ശ്രമമാണ് നടക്കുന്നത് അതുകൊണ്ട് ആശങ്കപ്പെടുത്തുന്ന കുട്ടികളെ ആശങ്കപ്പെടുത്തുന്ന നടപടികളിലേക്ക് കടക്കരുത് മറിച്ച് സി ബി ഐ ഈ വിഷയം അന്വേഷിക്കുന്നുണ്ട് വിശദമായിട്ട് പരിശോധിക്കുന്നുണ്ട് കുറ്റക്കാരായിട്ടുള്ളവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കാനാണ് കേന്ദ്ര സർക്കാർ തങ്ങളോട് നിർദ്ദേശിച്ചിരിക്കുന്നത് അതിൻ്റെ വ്യാപ്തിയും അതിൻ്റെ ആ ഒരു സന്ദേശത്തിൻ്റെ അർത്ഥവും ഉൾക്കൊണ്ടുകൊണ്ട് തങ്ങൾ പ്രവർത്തിച്ചു വരികയാണ് ഈ ഘട്ടത്തിൽ പരീക്ഷ പൂർണ്ണമായിട്ടും റദ്ദാക്കണം എന്ന് പറയുന്നത് ഒരു വിധത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ല മാത്രമല്ല പല ഘട്ടങ്ങളിൽ കോടതി ഇതിന് സമാനമായിട്ടുള്ള കേസുകൾ പരിശോധിച്ചപ്പോഴൊക്കെ ഒക്കെ ഇങ്ങനെ ആക്ഷേപങ്ങൾ ഉയരുമ്പോൾ രാജ്യം മൊത്തം നടന്ന ഒരു പരീക്ഷ അത് പൂർണ്ണമായിട്ടും റദ്ദാക്കാൻ സാധിക്കില്ല എന്ന വിധത്തിൽ കോടതി തന്നെ പറഞ്ഞിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഈ ക്രമക്കേട് നടന്ന ഇടങ്ങളിലെ പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ അതിന് പരിഹാരമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് രാജ്യത്തെ മൊത്തം വിദ്യാർത്ഥികളുടെ ഭാവി ആശങ്കയിലാക്കുന്ന നടപടികൾ അതുകൊണ്ട് സ്വീകരിക്കാൻ സാധിക്കില്ല പരീക്ഷ റദ്ദാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് എൻ ഡി എ വിശദമാക്കുന്നത് എട്ടാം തീയതി ഈ കേസുകളെല്ലാം കൂടി ഒരുമിച്ച് സുപ്രീംകോടതി പരിഗണിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ സത്യവാങ്മൂലം ഉള്ളത് എസ് കെ നോർമ്മയുണ്ടാകും ഇന്നലെ കേന്ദ്ര സർക്കാരും ഒരു സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു ഇതിന് സമാനമായിട്ടുള്ള വാദങ്ങളാണ് കേന്ദ്ര സർക്കാരും ഉന്നയിച്ചിട്ടുള്ളത് പരീക്ഷ റദ്ദാക്കാനാകില്ല എന്ന് കേന്ദ്ര സർക്കാരും പറയുന്നുണ്ട് അതുകൊണ്ടുതന്നെ എട്ടാം തീയതി സുപ്രീംകോടതിയുടെ മുന്നിൽ വരുന്ന മുപ്പതോളം ഹർജികളിൽ കോടതി എടുക്കുന്ന തീരുമാനം അഥവാ നിരീക്ഷണങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായിരിക്കും നിലവിലുള്ള സാഹചര്യത്തിൽ ഓക്കെ താങ്ക് യു ആർ രാധാകൃഷ്ണൻ എന്തായാലും സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് ഈ കേസ് ഇന്ന് വരികയാണ് രണ്ട് സ്ഥലങ്ങളിൽ മാത്രമേ ക്രമക്കേട് നടന്നിട്ടുള്ളൂ എന്നാണ് ഈ നീറ്റ് പരീക്ഷ നടത്തിയ നെറ്റിൻ്റെ അവകാശവാദം ബിജു ബിജു വയനാട് അപ്പോൾ അദ്ദേഹം ഞാൻ ഈ ചായക്കപ്പ് ഈ കോഫി കപ്പ് കയ്യിലെടുക്കുന്നതിന് മുമ്പ് യൂട്യൂബിൽ നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മെസ്സേജാണ് പെട്ടെന്ന് തന്നെ കണ്ണിൽപ്പെട്ട് അദ്ദേഹം പറയുന്നത് ഈ വാർത്തകൾക്കിടയിലുള്ള കുത്തിത്തിരിപ്പ് താങ്കൾ നിർത്തണം എന്നാണ് പറയുന്നത് ഞാൻ എൻ്റെ ജോലിയോട് തീർച്ചയായിട്ടും ഒരു കൂറുള്ള ആളാണ് താങ്കൾ താങ്കളോട് പറഞ്ഞു കഴിഞ്ഞാൽ അബ്സലൊരു കമിറ്റ്മെൻറ്റ് ഈ പണിയോടെ എനിക്കുണ്ട് എന്നെ അറിയാവുന്ന ആളുകൾക്കറിയാം അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്കിടയിൽ കുത്തിതിരിപ്പുണ്ടാക്കാനുള്ള ഒരു പരിപാടി ഞാൻ ചെയ്യില്ല അതേസമയം ഈ പ്രേക്ഷകരെ അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങളെ നന്നാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ട് ഇറങ്ങിയിട്ടുള്ള നരാത്തവന്മാരെ അവരുടെ അവരുടെ പുറംപൂച്ച് വലിച്ചു കീറണം എന്ന കാര്യത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല അതാണെൻ്റെ പ്രശ്നം